കോട്ടയ്ക്കൽ നഗരസഭയിലെ തിരിവ് വിളക്കുകൾ ഇനി LED. സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിപക്ഷ വിയോജക കുറിപ്പ് രേഖപ്പെടുത്തി. കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളിലും തെരുവ് വിളക്കുകൾ LEDയിലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് പദ്ധതി. സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 3 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വിളക്കുകൾ സ്ഥാപിക്കലും അവയുടെ പരിചരണവും കമ്പനി നേരിട്ട് നടത്തും. തകരാറാവുന്ന തെരുവ് വിളക്കുകൾ കണ്ടെത്തി പരാതി നൽകാൻ പൊതുജനത്തിന് പ്രത്യേക മൊബൈൽ ആപ്പും കമ്പനി നൽകും. ടൗണുകളിൽ 100 വാട്ട്സിന്റെയും ഗ്രാമങ്ങളിൽ 20 വാട്ട്സിന്റെയും വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിനാൽ വൈദ്യുതി ചാർജ് കുറയുന്നത് മൂലം നഗരസഭ ലാഭവും പ്രതീക്ഷിക്കുന്നുണ്ട്. 6,900 വിളക്കുകളാണ് നഗരസഭയിലേക്ക് ആവശ്യം. ഇതിനുവേണ്ടി 60 ലക്ഷം രൂപ നേരത്തെ കെട്ടിവെക്കണം. 10 വർഷത്തേക്കാണ് കരാറ്. കൗൺസിൽ അംഗീകരിച്ച പദ്ധതി സർക്കാരിന്റെ തീരുമാനം വന്നയുടൻ തന്നെ നടപ്പിലാക്കാനും തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ KK നാസർ അറിയിച്ചു. AMC യുടെ കാലാവധി നമുക്കറിയാം. സ്ട്രീറ്റ് ലൈറ്റിന്റെ AMC യുടെ കാലാവധി തീർന്നിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കൗൺസിലിൽ ഈ വിഷയം സ്ട്രീറ്റ് ലൈറ്റിന്റെ മായി ബന്ധപ്പെട്ട കൗൺസിൽ കഴിഞ്ഞ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ പത്രപരസ്യത്തിലൂടെ വന്നിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് കോട്ടയം നഗരസഭയിലെ CFL മുഴുവൻ LEDയിലേക്ക് മാറ്റുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുത്ത് കിട്ടിയിട്ടുള്ള 5-6 പേരിൽ നിന്നും ഉചിതമായിട്ടുള്ള ആളുകളുമായി ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ കൗൺസിൽ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും പുറമെ സുബേർ കൗൺസിലും രാജസുലോചന കൗൺസിലും അടക്കം അടങ്ങുന്ന ഒരു കമ്മിറ്റി ഈ തന്നിട്ടുള്ള കൊട്ടേഷനെ പരിശോധിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തതിനടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തുള്ള ആർക്കോ എന്ന് പറയുന്ന കമ്പനി ഉചിതമായ പ്രപ്പോസൽ നൽകുകയും 10 വർഷത്തെ ടെൻഡർ നമ്മുടെ നഗരസഭയ്ക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള AMC യും കറണ്ട് ബില്ലും കൊടുത്തിട്ടുള്ള ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അത് ഇന്ന് കൗൺസിൽ പരിശോധിച്ചപ്പോൾ കായി 10 വർഷം എന്നുള്ള കാലാവധി കുറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ഇത് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് നടപ്പിലാക്കാനും ഇന്ന് നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. എമൗണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല. നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള കറണ്ട് ബില്ലും അതുപോലെ AMC ക്കായിട്ട് വാർഷികത്തിൽ കൊടുക്കുന്ന എമൗണ്ടുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഒരു പൈസ പോലും നഗരസഭയ്ക്ക് എക്സ്ട്രാ ഇന്നലെകളിൽ നിന്നും നാളെയിലേക്ക് ഇത് മാറുമ്പോൾ ഒരു പൈസ പോലും നഗരസഭയ്ക്ക് നഷ്ടമില്ല എന്നുള്ളതാണ് നഗരസഭയുടെ ഏറ്റവും വലിയ ലാഭം. 100 വോൾട്ടിൻ്റെ പൊതു ലൈറ്റുകൾ മെയിൻ റോട്ടിലെ 100 വോൾട്ടും ചെറിയ റോട്ടുകളിൽ അല്ലെങ്കിൽ ചെറിയ സാധാരണ ഇപ്പോഴുള്ള CFL ഉള്ളിടത്തൊക്കെ 20 വോൾട്ടിൻ്റെ ലൈറ്റുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത് മാറുന്നതോടുകൂടി ഒരു ആപ്പിലൂടെ GPSയിലെ എല്ലാ ലൈറ്റുകളും GPSയിലൂടെ ഇത് ലൈറ്റിന് കണക്ടിവിറ്റി ആക്കുകയും നഗരസഭയിൽ ഇരുന്നു കൊണ്ടും അതുപോലെ പൊതുസമൂഹത്തിനും ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഏത് ലൈറ്റാണ് കത്താത്തത് എന്ന് അവർക്ക് അവരുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂനത പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ മാറ്റമായി ഞങ്ങൾ കാണുകയാണ്. പ്രതിപക്ഷത്തിന് വിയോജന കുറിപ്പ് ഈ കണ്ട 10-30 സബ്ജക്റ്റുണ്ടായിരുന്നു. ഏതിലുമാണെങ്കിലും പ്രതിപക്ഷത്തിന് വിയോജന കുറിപ്പ് അറിയിക്കാനുള്ള, പ്രതിപക്ഷം എന്നല്ല, ഏത് കൗൺസിലും വിയോജന കുറിപ്പ് അറിയിക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വിഷയത്തിൽ എന്താണ്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ആ പ്രതിപക്ഷം പറഞ്ഞത് എന്താ, ഇന്ന് അവിടെ അവിടുത്തെ ബസ് സ്റ്റോപ്പ് അവിടെ വേണം, പക്ഷേ ബസ് സ്റ്റോപ്പ് ഇന്ന് പൊളിക്കണം, എന്നിട്ട് നാളെ നമുക്ക് അധികം അംഗീകാരം കൊടുക്കാമെന്നുള്ള ലെവലാണ്. ഇന്ന് പൊളിച്ചിട്ട് നാളെ അധികം അംഗീകാരം കൊടുക്കുന്നതിന് പകരം വിവേകമായിട്ട് അതിന് തീരുമാനമെടുത്തു. ആ അനുഗതമായിട്ട് ഉണ്ടാക്കിയതിനെ ഈ കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നടപടിയെ സാധൂകരിക്കാൻ എന്താണ് മാർഗം എന്നുവെച്ചാൽ അത് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള ആളുകളുടെ പേരോടുകൂടിയുള്ള ബസ് സ്റ്റോപ്പ് നിലനിർത്തണമാണ് ഭൂരിപക്ഷ അഭിപ്രായമായി വന്നിട്ടുള്ളത്. ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിക്കൊണ്ട് നാളെ പുതിയ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നിടത്ത് നഗരസഭയുടെ ഭൂരിപക്ഷ കൗൺസിലർമാരും നിന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ദീർഘകാലത്തെ കരാറിനോട് യോജിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച് ലക്ഷ്യം കണ്ടാൽ മാത്രം ഇതുമായി മുന്നോട്ട് പോയാൽ മതിയെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തുടർന്ന് സർക്കാർ അനുമതിക്കായി പദ്ധതി സമർപ്പിക്കും. നഗരസഭയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഇനി മുതൽ മുൻകൂർ അനുമതി വേണം. അതേസമയം അനധികൃതമാണെന്ന് കാണിച്ച് ദേശീയപാതാ വിഭാഗം പൊളിച്ചു മാറ്റാൻ കത്ത് നൽകിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഗതാഗത ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരമാണ് നിർമ്മിച്ചതെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഇത് പൊളിച്ചു നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തെരുവ് വിളക്ക് വിഷയത്തിലും ബസ് കാത്തിരിപ്പ് കേന്ദ്ര വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് പദ്ധതി പാസായത്. അങ്ങനെ ടെൻഡർ ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും 4 കമ്പനികളാണ് ടെൻഡറിൽ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ആ 4 കമ്പനികളിൽ ആർക്കോ എന്ന് പറയുന്ന ഗവൺമെൻറ് അംഗീകാരമുള്ള സ്ഥാപനമാണ് ടെൻഡറിലേക്ക് വന്നത്.
അവർ പറയുന്നത് നിലവിൽ കോട്ടക്കൽ നഗരസഭയിലുള്ള അവരുടെ കണക്കനുസരിച്ച് നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് അടക്കുന്ന കരണ്ട് ബില്ല് എന്ന് പറയുന്നത് 5000 ചില്ലറ ലൈറ്റുകളുടേതാണ്. ആ കരണ്ട് ബില്ലും അതോടൊപ്പം നമ്മൾ ഓരോ വർഷവും നൽകുന്ന AMCയും ഒരുമിച്ച് 10 വർഷത്തേക്ക് അവർക്ക് കണ്ടിന്യൂ ആയി, അതേ ഇന്ന് ഈ വർഷം നമ്മൾ എത്രയാണോ ചിലവാക്കിയിട്ടുള്ളത് വരുന്ന 10 വർഷത്തേക്ക് അതേ എമൗണ്ട് അവർക്ക് കൊടുക്കണമെന്നും ആ കൊടുക്കുന്ന എമൗണ്ടിന് പുറമേ നമ്മൾ നമ്മുടെ ഉള്ള ലൈറ്റുകളും എന്നാൽ കെ എസ് ഇ ബിയുടെ ശ്രദ്ധയിൽപ്പെടാത്തതോ നമ്മൾ മീറ്റർ വെക്കാത്തതുമായിട്ടുള്ള അധികം വരുന്ന ലൈറ്റുകളുടെ കറണ്ട് ബില്ലും ചാർജും അതിന് പുറമേ വേണം. അതോടൊപ്പം നഗരസഭയിലെ എല്ലാ വാർഡിനകത്തും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. സ്ട്രീറ്റ് മാൻ വലിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാർഡിനകത്തും ഇത് ഒരേപോലെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് മാൻ വലിച്ച് അതിൻ്റെ കാര്യങ്ങൾ, അത് നഗരസഭ പണം ചെലവഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവരതിനകത്ത് പറയുന്നത്. അതിൻ്റെ സബ് കമ്മിറ്റി ചേർന്നിരുന്ന ആ സബ് കമ്മിറ്റിക്കകത്ത് ഞാൻ വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. നമ്മളിതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. ഒന്ന്, 10 വർഷത്തേക്ക് AMC അവർക്ക് നൽകുകയും അവർ സാധനം വിറ്റ് ചെയ്യുകയും അതോടൊപ്പം നഗരസഭ കരണ്ട് ബില്ല് നേരിട്ട് അടക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. അതല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു മാർഗം, നഗരസഭയ്ക്ക് നഷ്ടം പറ്റാത്ത രീതിയിൽ കോട്ടക്കലെ ജനങ്ങളുടെ പണം പോവാത്ത രീതിയിലേക്ക് ഇതിൻ്റെ 10 വർഷം എന്ന് പറയുന്ന കാലാവധി 5 വർഷമാക്കി മാറ്റുകയും ആ 5 വർഷത്തിന് ശേഷം നഗരസഭ കരണ്ട് ബില്ല് അടക്കുകയും AMC സാധാ കൊടുക്കുന്നത് പോലെ കൊടുക്കുകയും ചെയ്താലും കോട്ടക്കലിലെ നഗരസഭയുടെ ഒരുപാട് പണം ലാഭിക്കാൻ വേണ്ടി കഴിയും. ഇതിനകത്ത് വലിയ പണമാണ് നഗരസഭയ്ക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അത് ആ രീതിയിലേക്ക് അംഗീകരിച്ച് പോകാൻ കഴിയില്ല. അതിനകത്ത് ഒന്നെങ്കിൽ നഗരസഭ സ്റ്റേറ്റ്മെൻറ്റ് വലിക്കുന്നതൊക്കെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, അങ്ങനെയാണെങ്കിൽ പോകുന്ന CFL മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഡെയിലി വേജസുകാരെയും അല്ലെങ്കിൽ പ്രാദേശികമായി കിട്ടുന്ന ആളുകളെ ആരെങ്കിലും വെച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നത് ആലോചിക്കുക. ബസ് സ്റ്റോപ്പ് പൊളിച്ചു പോകേണ്ട അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ പൊളിച്ചു പോകേണ്ട സ്ഥിതിയിലേക്കാണ് നിലവിലെ നിയമം അനുസരിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എന്താണോ നിയമം അനുശാസിക്കുന്ന ആ രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യണമെന്നും ഈ വിയോജന കുറിപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.